നോളി കുഴപ്പമില്ല. അവിടെ ആരോ നിറയെ പൂക്കുടയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നണല്ലോ. ഈ ചേച്ചി നിങ്ങൾക്ക് ഇല്ല അറിയാലോ. അറിയാം, അതുകൊണ്ടാ. അവിടെ എത്ര പേരുണ്ടെന്നൊന്ന് പറയോ. ഇത് എന്നുള്ള പേര്? 600 700 ഒക്കെ പേരുണ്ട്. അത് നോക്കണ്ട, അത് നമ്മളെ ചങ്കോള. അത് നോക്കരുത്, അത് നോക്കരുത്. നമ്മളെ ചങ്കിന്റെ കട്ടോളാണോ? അവരൊക്കെ പൂക്കുടകളായിട്ടിരിക്കണേ. അല്ല, ഞാന് ഇത് ഇങ്ങോട്ട് കളിച്ചിട്ട് അപ്പൊ കട്ടാക്കും ഞാൻ ലൈവ്. ശരിക്കും ശരിക്കും അസ്ലാമോ അസ്ലാമോ ജാങ്കോക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. അസ്ലാമോ അസ്ലാമോ ഒറ്റ ഗെയിം ടാ, ഒറ്റ ഗെയിം, ഒരു പൂവിന്റെ ഗെയിം മാത്രം. അതെന്തെന്ന് പൂവ് തോന്നാൻ കാരണം? ഒന്നല്ല, നിർത്താൻ, കളി നിർത്താൻ പോവാ. അപ്പൊ ഇങ്ങനെ തോന്നി എനിക്ക് ഒരു പൂവിന്റെ കളി കളിച്ചിട്ട് നിർത്താന്ന് വിചാരിച്ചു. എവിടുന്നൊക്കെയോ ഹുക്കും കിട്ടിണ്ടോ? നിയാസിനെ വിളിക്ക, നിയാസ് റോസ് ഗെയിം കളിക്കില്ല. ചെലപ്പോ അവനിക്ക് നിയാസ് ഗിഫ്റ്റ് അടിക്കാത്തോണ്ട് നിർത്തുന്നത് ആണോ? അതെന്താ, അത് സാരില്ല, ഓരോ ഗിഫ്റ്റ് ഹോസിന്റെ ഇഷ്ടല്ലേ. വായിച്ചു അതുകൊണ്ടോ? ഒരു അറബിക് നെയ്മാ, എനിക്ക് അറിയില്ല ആരുടെ പേരും. ആ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. കാര്യം പറയട്ടെ, നിയാസോ നിയാസിനെ പറ്റി ഒരു കുറ്റം, ഒരു കുറ്റം കേട്ട് പോയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ കൊണ്ടോയിക്കോളി നിയാസിനെ. നിയാസ് അവിടെ പോയിക്കോ, എനിക്ക് പ്രശ്നമില്ലാന്ന്. അവിടെ വന്നിട്ട് അടിച്ചോട്ടെ. നിയാസ് അവിടെ പോയിക്കോ, അവിടെ പോയിട്ട് റോസ് ഇട്ടോളി. നോ പ്രോബ്ലോ. നമ്മളൊരാളെ റോസ് ഗെയിമാ പറഞ്ഞത് അതെ. ഇത് സാധാരണ ഗിഫ്റ്റേഴ്സിന് ദേഷ്യം വരും ഇട്ടല്ലേ. അതൊക്കെ വിടുങ്ങൾ, ഞാൻ അതിനൊന്നല്ല. എനിക്ക് നാട്ടിലൊരു പ്രശ്നം കൊണ്ട് ഞാൻ കട്ടാക്കി പോവാ, അതൊന്നല്ല. അതെയോ? ആൾക്കാരിങ്ങനെ പലതും പറയണ്ട് വിചാരിച്ചു, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. എനിക്കങ്ങനെ ഇതൊന്നും ഇല്ല. ഓക്കെ, ഞാൻ വേറെ പറയോ, നമ്മളെ അടുത്ത് ഷെയർ ചെയ്യോ. എന്താ ഷെയർ ചെയ്യാൻ പറ്റാത്ത കേസാ? അത് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, വെയിറ്റ്. ടിക്ടോക്ക് റിലേറ്റഡ് ആണോ? എന്റെ ടിക്ടോക്ക് റിലേറ്റഡ് കല്ലി വല്ലി എന്ന് വെക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മനുഷ്യരില്ല ഇവിടെ, സുന്ദര, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. ഇവിടെ ആരും ഇല്ല കരിംക. ഓക്കെ, എനിവേ, ഐ വിൽ പ്ലേ. ഞാൻ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്കൊന്ന് ഇടട്ടെ കേട്ടോ. ആരും ഇല്ല ഇവിടെ, മോഡറേറ്റേഴ്സും ഇല്ല, ആരും ഇല്ല. ആ എടുക്കാട്ടോ, ഇട്ടോ കരിംക. ചങ്കോള, അപ്പോ നിങ്ങൾ പറഞ്ഞ രീതിക്ക് ഞാനൊരു റോസിന്റെ കളി കളിക്കണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, നമ്മൾ ഉള്ള മതി, ഉറപ്പിച്ച് നിങ്ങൾ ഭയങ്കര ഏതായി. ജി ടി ആർ, താങ്ക് യു. അവിടാ നമ്മൾ ഗൈസ് പ്ലീസ്. ഓക്കെ പ്ലീസ്, അവിടെ കൊറേ പേരുണ്ടെന്ന് പറയണ്, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അയ്യോ. Look at their scores. Thank you, Julie. Guys, everyone live share. Thank you so much, everyone. Nandu, everyone, big thanks. Big thanks, Tom. That's it. Look at share. Look at score. Look at score. That's it. Julie, share or thank you. That's it. 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 Guys, please. ആ സാർ, ആർക്കെങ്കിലും ഷെയർ ചെയ്യാ സാർ. നമ്മള് ഗെയിമിൽ വന്നിരുന്ന നമുക്ക് ജയിക്കണമെന്നല്ലേ ഉള്ളൂ. നോക്കിയാ 1400 വരെ പോയി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോൺ, താങ്ക് യു വിനുറാം, താങ്ക് യു വിനു, താങ്ക് യു വിനു. ഗൈസ്, ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ. ഒരു മിനിമം സ്കോർ എങ്കിലും ഉള്ളു. നോക്കിയാ 1600. ലുക്ക് അറ്റ് ദ സ്കോർ. ആരെങ്കിലും ആ താങ്ക് യു സർ, താങ്ക് യു. ആ 6 വിൻ സ്ട്രീക്ക് ഉണ്ട്, നോക്കൂ. ഇതെന്താ ഇത്?
ചങ്കുള അടിക്കണാണ്, അതാണ് നമ്മളെ ചങ്കുള വാട്സാപ്പിന്റെ പവർ. ഓക്കെ ഞാന് ഒരാളുടെ ഒരാളുടെ ഐ ഡി ഒരു ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഇതെന്താ ഈ കാണുന്നത്? ലുക്ക് അറ്റ് ദ സ്കോർ. കരീം ആരടുത്തെങ്കിലും ദേഷ്യം പിടിച്ച് വന്നതാണോ കരീമേ? ഒന്ന് സംസാരിക്കേ. റോസാപ്പൂവിന് നിങ്ങൾ കാണില്ലേ, നമ്മളെപ്പോഴും കളിക്കല്ലേ, ഇടക്കൊക്കെ കളിക്കല്ലേ, അതൊക്കെ കളിക്കലുണ്ട്. ഇതെന്തിനാ മുഖം ഇങ്ങനെ ഒരു കൊട്ട ചട്ടി പോലെ വെച്ചിരിക്കുന്ന മുഖം? ഞാൻ നാട്ടില് ചെറിയൊരു ടെൻഷൻ. എന്താ പ്രശ്നം പറ? സുമിയേട്ടാണോ? സുമിനേട്ടോ? സുമിയേട്ടാ അതങ്ങിരി. സുമിയേട്ടാണോ അതങ്ങിത്തിരി. അതങ്ങിരി ഗൈസ് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇത്? എന്താണിത്? അല്ല ബിജി ചേച്ചി, ആ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അന്ന് നാഗൂർബായം പിന്നെ കിട്ടിയോ? ഇല്ല. നാട്ടിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണം, ഒരാൾ വരുന്നുണ്ട്. ആരാ? ഉസ്മു അല്ലേ? ഉസ്മു അല്ല, പിന്നെ ആരാ? സുമി വരുന്നുണ്ടോ? പിന്നെ നിന്നെ സുമി അടി കൂടിയെ, എന്താ പ്രോബ്ലം? ഇന്ന് ഇങ്ങനെയല്ലല്ലോ മുഖം ഇരിക്കാറുള്ളത്. കരീം ചെറിയ സങ്കടത്തിലാണ്, അതിന് മാറ്റിയെടുക്കാനാണ്. എന്ത് സങ്കടം? വെറുതെ പറയാണ്. പൊന്നാര പൊന്നാര ചേച്ചിയെ, അപ്പൊ സംസാരിച്ചോളൂ. അപ്പൊ പിന്നെ അതിലേക്ക് എന്നെ പിന്നീട് പോണ്ട. എന്താ പറയ്, എന്തൊക്കെ നിങ്ങള് വർത്താനം? സ്കോർ കേക്കോ? സ്കോർ കേക്കോ? ഓഹോ നോക്കിക്കോട്ടെ. ഏത് കൗത്തില് മാല? പക്ഷെ പഴയ മോഡലല്ലേ, പുതിയ മോഡലോ? എന്തെങ്കിലും ഗ്ലാമർ കൂടാ, എന്തെങ്കിലും ചെയ്യണ. നല്ല മനസ്സുള്ളോണ്ട് കുശുമ്പും കുരുട്ടും മനസ്സിൽ വെക്കാത്തോണ്ട് ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടാത്തത്. ആരാ പറഞ്ഞത്? കരീം ദുബായിൽ വന്നപ്പോ ദുബായിലെ കാറ്റടിച്ചപ്പോ സുന്ദരനായി അറിയോ? സത്യം പറ. ആ സത്യം ചോദിച്ചു നോക്കൂ ഇവരോടൊക്കെ. ഗൈസ് അങ്ങനെ നമ്മള് തോൽക്കാൻ പറഞ്ഞു. എന്നോട് വല്ല പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നതാ. സാറിലെ അവൻ കൊറേ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ. താങ്ക് യു സോ മച്ച്. എല്ലാ റോസ് അടിച്ച മാണിക്ക് എല്ലാവർക്കും താങ്ക് യു. പൊന്നും കട്ടോളെ കരലോ സാറില്ല. എല്ലാ മാണിക്ക് എല്ലാവർക്കും താങ്ക്സ്. എന്താ പ്രോബ്ലം ഇന്ന്? അതല്ല കാര്യം ചെയ്തു നിങ്ങളോട്. എന്താ നിങ്ങളെ പരിപ്പണി? അതൊക്കെ കഴിഞ്ഞല്ലോ. എന്നാ പണിഷ്മെന്റ് എടുത്തോളെ, ഒന്നാമത്തെ പണിഷ്മെന്റ്. മണ്ണാം കട്ടി. ഒന്നാമത്തെ പണിഷ്മെന്റ്. ഒരു പണിഷ്മെന്റ് ഇല്ല. ഇപ്പോഴും റോസ് ഗെയിം, ഇപ്പോഴും റോസ് ഗെയിം. ഒന്നാമത്തെ പണിഷ്മെന്റ് ഉണ്ട്, പണിഷ്മെന്റ് കേട്ടോ. പണിഷ്മെന്റ് ഇല്ല, ഒരു മണ്ണാം കട്ടി ഇല്ല. ഓക്കെ അത് നിങ്ങൾ അവിടുത്തെ ഫ്രൈസ് അല്ല, ഞങ്ങളുടെ തൃശ്ശൂരിലെ ഫ്രൈസ്. മണ്ണാങ്കട്ടി ഗൈസ്, എന്റെ കരീമേ, ഞാൻ സത്യം പറഞ്ഞ ഞാൻ നേരത്തെ ലൈവ് കിടണമെന്ന് വിചാരിച്ചിരുന്നു. സുഖമായി ഞാൻ കിടന്നു ഉറങ്ങി. അങ്ങോട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ലോ. എനിക്ക് ഇനി ഉറക്കം കിട്ടില്ല കുറച്ച് സമയത്തേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 1 or 2 hours. ഹായ് ജൂലി, താങ്ക് യു ജൂലി, താങ്ക് യു. അങ്ങനെ വിളിക്കാന്ന്. ഞാൻ ചോദിക്കാം ഏതാണെങ്കിലും ഒക്കെ ഹുക്കും മണ്ണാങ്കട്ടിയൊന്നും വേണ്ട. ഞാനൊരു 5 questions ചോദിക്കാൻ ശ്രീയോ.
ദുബായിൽ വന്നിട്ട് ഏറ്റവും ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു ദിവസം ഏതാ? ദുബായിൽ വന്നിട്ട് ഞാനൊരു 2 മാസം വളരെ നാട്ടിക്ക് പോയാലോന്ന് വരെ ചിന്തിച്ചിരുന്നു. 2 മാസം ഓക്കെ. പിന്നെ അതിൽ ഞാൻ റിക്കവറായി വന്ന് 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 സെറ്റായി. ഓക്കെ, അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരോട് ഞാൻ ഇവിടുത്തെ വലിയ വലിയ ടിക്ടോക്കിലൊക്കെ പ്രമുഖന്മാർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ ഒരുപാട് മുട്ടിയിരുന്നു ഞാൻ ഒരു ജോലി ഒരു പണി എന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ടിക്ടോക്കില് പ്രമുഖരൊന്നും ഇല്ല കേട്ടോ. ഞാൻ പരട്ടെ ചേച്ചാ, നിങ്ങള് പ്രമുഖരുണ്ടാവില്ല, പക്ഷെ പ്രമുഖന്മാരെന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ട് ടിക്ടോക്കില്. അറിയ നിങ്ങക്ക് ഓക്കെ, നിങ്ങൾ ചിലപ്പോ പ്രമുഖരാവൂല, ഈ പറഞ്ഞ ഞാനും ചിലപ്പോ ആവൂല. ഇപ്പൊ അതിൽ വേറെ ആൾക്കാർ, പക്ഷെ സ്വയം പ്രമുഖരെന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ കിട്ടിയത് എങ്ങനെയാ അറിയങ്ങള്, ഒരു സാധാരണക്കാരന ഒരാള് കണ്ടു കഴിഞ്ഞാൽ അവനെ അവന്റെ അടുത്തൊരു പണി ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. മനസ്സിലുണ്ടോ? ഒരു സാധാരണ ഒരു ഒരാള് അയാളുടെ ഞാൻ വെറുതെ എന്റെ ഒരു സങ്കടം ചോദിച്ചു, അയാൾ എന്നെ കൂട്ടിപ്പിടിച്ചിട്ടായിരുന്നു, കരീമ വാന്നായിരുന്നു. ആ നിമിഷം ഞാൻ വല്ലാത്ത ഇഷ്ടപ്പെട്ടൊരു ദിവസം ചെയ്യുന്നു. പലവരുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കേക്കണ്ട, അവിടെ പണിയുണ്ട് ഇവിടെ പണിയുണ്ട് എന്നൊക്കെ വലിയ സംഭവമായി പറയും. പക്ഷെ നമ്മളൊരു പണി ചോദിച്ചു നോക്കണം. അതെ, കാര്യത്തേക്ക് വരുമ്പോ ആളുണ്ടാവില്ല, ഉണ്ടാവില്ല, വെറുതെ ഡയലോഗ് അടിക്കും, കാര്യത്തേക്ക് അടിക്കുണ്ടാവില്ല. പക്ഷെ ഞാന് ഒരു സാധാരണ ആയ ഒരാളോട് ചോദിച്ചേക്ക് അൽഹംദുലില്ലാഹ് എനിക്കൊരു ജോലി കിട്ടി. ഓക്കെ, പോട്ടെ. ജോലി കിട്ടിയ ദിവസമാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസം അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഹാപ്പി മൊമെന്റ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ദുബായിൽ വന്നതിന് ശേഷം ഒരു 5 മറക്കാൻ പറ്റാത്ത ആൾക്കാരുടെ പേര് പറയോ. ഒന്ന്, എനിക്ക് ആ ജോലി തന്ന ആളെ പേര്. ഇപ്പൊ ഞാൻ അയാളെ അല്ല പണിയെടുക്കണ്ടോ? സാറില്ല, ആള് അയാളാണ് ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് അയാളാണ്. പാവപ്പെട്ടൊരു മനസ്സ് അയാളെ എന്റെ മനസ്സിൽ നിന്ന് എപ്പോഴും ഞാന്, പക്ഷെ അയാൾ ഇന്നൊരു കാര്യം പറഞ്ഞു. എൻ വി എസ് ആണോ അത്? എൻ വി എസ് ആണോ? താല്പര്യപ്പെടുന്നില്ല സാറില്ലേ. പറഞ്ഞോ പറഞ്ഞോ, ഞാൻ പറയണ്ട പറയണ്ട. പക്ഷെ ആളിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഇങ്ങനൊക്കെ തന്നെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മള് പെട്ടെന്ന് എന്താ അറിയോ ചേച്ചിയെ, ഞാൻ പെട്ടെന്ന് ടയർഡായി പോകും, ടെൻഷനായി മാറും. പെട്ടെന്ന് നമുക്കൊരു ഡൗൺ ആവും. അത് പണ്ടേ ഉള്ള ഒരു സ്വഭാവ, പെട്ടെന്ന് ചെറിയ കാര്യം കിട്ടും, മുഖത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ മന ഇങ്ങനെ ഇതായി മാറും. പിന്നെ അപ്പൊ അത് അങ്ങനെ ഒന്നാമത്തെ. അതങ്ങനെ രണ്ടാമത്തെ എന്താ പറഞ്ഞു? 5 ആൾക്കാരെ പേര്. രണ്ടാമത് എനിക്കൊരു 2 മാസം എന്റെ ചെലവും റൂമും ഒക്കെ എടുത്തു തന്ന എന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഒപ്പം പഠിച്ചതാ, പേര് മുജീബ് എന്നാണ്. 2 മാസം ഓന്റെ റൂമിൽ എന്നെ നിർത്തി എനിക്ക് ഫുഡും പിന്നെ ഓൻ തിന്നുന്ന ഭക്ഷണം എനിക്ക് തന്ന ഓനെ. ഓക്കെ, 2. പിന്നെ എനിക്ക് പറയാനുള്ള ഇതില് ഈ ടിക്ടോക്കിലുള്ള പേര് ഞാൻ പറയണില്ല, ഈ ടിക്ടോക്കിലുള്ള കുറച്ച് സ്നേഹിതന്മാര് കരീംക്ക ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇത് അങ്ങനെ പറഞ്ഞ കുറച്ച് ടീമിന്റെ മനസ്സിൽ കൊണ്ട കുറച്ച് ടീമുണ്ട് ഇതില്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയണില്ല എന്നുള്ളു. അതന്നെ, 2 കഴിഞ്ഞു. 3-ാമത്തെ എന്താ? 2 3 ആയിട്ടുള്ളൂ, 4-5 ഉണ്ട്. ഓക്കെ, പറഞ്ഞല്ലോ ഞാൻ ഒന്ന് എന്റെ റൂം ഇതാക്കിയത്, ഒന്ന് ശരിയാക്കി തന്നത്. ഓക്കെ, പിന്നെ എനിക്കിത് ടിക്ടോക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കള്. ഞാൻ ദുബായിൽ വന്നതിന് ശേഷം 3 കൂടി
ഡി എക്സ് ബി, ഞാൻ ദുബായിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ചോദിച്ചത്. ഇവരൊക്കെ ഉണ്ടായിരുന്നത് ആള് മറ്റു സ്ഥലത്ത്, വേറെ ഏതോ സ്ഥലത്തായിരുന്നില്ലേ, ഖത്തറിലോ എവിടെയായിരുന്നു കരീം ഉണ്ടായിരുന്നത് മുന്നേ? കുവൈത്തിലോ എവിടെയായിരുന്നു? കുവൈത്തില്. കുവൈത്തിലുള്ള സമയത്താണ് അതൊക്കെ നടന്നത്. ഇനി അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാലേ, കരീമിനെ ദുബായിൽ വന്നതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രണ്ട് സ്ഥലങ്ങള്. ഞാന് ദുബായിൽ ഞാൻ അങ്ങനെ കറങ്ങാൻ പോയിട്ടില്ല. അതായത് ഞാന് റൂം നമ്മളെ ഇത് ഇങ്ങനെ പോയി, പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭയങ്കര സംഭവമായി നിൽക്കുന്ന ടൈം ഉണ്ടായിരുന്നില്ലേ, അവിടെ വന്നേക്ക് എന്നെ രണ്ടാൾക്കാർ കൊണ്ടുവന്ന് ബുർജുൽ അറബിൻ്റെ ഉള്ളിലേക്കും, ഒന്ന് മറ്റേ സാധനമില്ല, എന്താ അതിൻ്റെ പേര്, ബുർജുൽ ഖലീഫ. പക്ഷെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഞാൻ അവിടെ ഒരു ദിവസം നിന്ന് അവിടെ അവിടെ താമസിച്ചിരിക്കണേ ഒരു ദിവസം, അത് എനിക്ക് സ്പോൺസർ ചെയ്ത് തന്നത് നമ്മളെ സംസുക്കാരൻ, ഷെയ്ഖ് സംസുക്കാരൻ, നമ്മളെ ഗ്രാൻഡിന്റെ ഒക്കെ ഓണർ ഇല്ലേ, ഗ്രാൻഡാണെങ്കിൽ അത് നെക്സ്റ്റ് ഓണഞ്ഞ് ഗ്രാൻഡ് ആരില്ല, അതിന്റെ ഓണർ ഷെയ്ഖ് സംസുക്കാരൻ. മൂപ്പരാളാണ് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സെറ്റായി തന്നെ, ബുർജിൽ ഖലീഫയിൽ ഒരു ദിവസം, ഒരു ദിവസം ബുർജിൽ ഹറബ്. അത് വേറെ സംഭവത്തിന്റെ മാതിരി, ബാത്റൂം സ്വർണം, ഇവിടെ കണ്ണാടി അവിടെ കണ്ണാടിയ, ആ ഒരു രണ്ട് സ്ഥലം. പക്ഷെ എനിക്ക് ബുർജുൽ അലീഫൊക്കെ വലിയ ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ രണ്ട് പ്ലേസുകൾ അത് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് കലീമിന് ഇഷ്ടപ്പെട്ട, ഇപ്പൊ കുറെ പേര് ഫുഡും അതും ഒക്കെ കൊണ്ടുപോയല്ലോ, ഇഷ്ടപ്പെട്ട ഭക്ഷണം എവിടെ പോയതിലാണ് ഇഷ്ടപ്പെട്ടത്? ഒരു രണ്ട് സ്ഥലത്തെ ഭക്ഷണങ്ങള്. ഭക്ഷണം ഇന്നലെ കേൾക്കാൻ പോയി, അതെവിടെയാ? ആ സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല, മീ മാത്രം. ജുമേരലാണോ? ജുമൈരാന്ന് എനിക്കറിയാം, അത് നമ്മള് കുറച്ച് സ്ഥലമുള്ള അവിടെ, നമ്മള് പോകുമ്പോ പോലെ ആൾക്കാർ പുറത്ത് ക്യൂ നിൽക്കും, പക്ഷെ നമ്മള് പോയി കഴിഞ്ഞാൽ ഡോറാണ്ട് നടക്കും, പക്ഷെ അവിടെ മീ മാത്രമേ ഉള്ളൂ. എങ്ങനത്തെ സ്ഥലം, ബീച്ചിന്റെ അടുത്തുള്ള ഏരിയ ആണോ അത്, എവിടെയാണ്? അല്ല, എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് അറിയില്ല, എന്നെ ഒരാൾ കൊണ്ടുപോയതാ. ബീച്ചിന്റെ അടുത്തുള്ള സാധാ ഷോപ്പാണോ അതോ കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുള്ള ഷോപ്പാണോ, റെസ്റ്റോറന്റ് ആണോ? സാധാ ഒരു ഷോപ്പാണ്, പക്ഷെ അവിടെ മീ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അതെന്തെങ്കിലും ഇതായിരിക്കും കേട്ടോ, ജുമേരയായിരിക്കും, എനിക്കറിയില്ല. ജുമേരയാണോ? ജുമേരയാണോ എനിക്കറിയില്ല. ആ എന്താ സ്ഥലം ഒന്നും പോകുമ്പോ ചോദിക്കാത്തേ. ഒന്ന് അബുദാബി എന്നൊരു ടീമാണ്, ഓക്കെ, അവരെ വണ്ടിയിൽ വന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിന്റെ കൂടെ ഈ മീനിന്റെ കൂടെ കഴിക്കാൻ കിട്ടിയത് എന്താ, ഒരു മീൻകറിയും ഒരു പൊറോട്ടയും ഒക്കെ ആണോ? അല്ല, ഒരു റൊട്ടി, ഒരു മീന്, റൊട്ടി, അതിന്റെ ഒപ്പം പിന്നെ ചെന്നൈക്ക് എന്തൊരു ഗ്ലാസ് വെള്ളവും തന്നു. എനിക്ക് തോന്നുന്നു അവിടെ തന്നെയാന്നുള്ളത്. ആ ആളാണെങ്കില് എത്രയോ വർഷം മുന്നേ അയാള്, എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ തന്നെയാണ് ഇതൊക്കെ ഓർഡർ എടുത്തിരുന്നതും. കരാമ എഡിസിയും അത് വന്നത് പിന്നെ ഇതിലുണ്ട് ആള് അംബാനി എന്ന് പറയും, ജെയ്സൺ, ഒരു ഗിഫ്റ്ററാണ്. യു മീൻ, ഞാൻ പറയുന്നത് അതെ, ബുക്തേറാണ്. ഞാൻ ചോദിച്ചു അവിടെ പോയത്, അത് ഞാൻ ചോദിക്കുന്നത് ബീച്ചിന്റെ അവിടെയാണോ ബീച്ചിന്റെ അവിടെയാണോ, നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഞാൻ മുന്നേം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് പോകുന്ന സമയത്ത് ആളെങ്ങനെ ചെയ്തറിയോ, ആൾ തന്നെയാണ് ഓർഡർ എടുക്കുക.